ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇ പി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ഇ പി തന്നെ സമ്മതിച്ചതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവാണ് ഇ പി ജയരാജൻ. അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശരിയുണ്ടെന്ന് ഇ പി തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇ പി ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു നേതാവ് ബി ജെ പിയുടെ വലിയൊരു നേതാവുമായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ, അഥവാ അല്ല റിപ്പോർട്ട് ചെയ്യല്ലേ കണ്ടതിന് ശേഷം പാർട്ടി റിപ്പോർട്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ ഇ പി ചെയ്തത് തെറ്റ് തന്നെയാണ്. സുരേഷ് ഗോപി തോൽക്കുമെന്ന് സുരേഷ് ഗോപിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് അതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കേണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചോട്ടെ, എനിക്കെന്നേ വിരോധം. അദ്ദേഹം ജയിക്കാൻ വേണ്ടിയാണ് നിന്നത്. ജയിക്കാൻ വേണ്ടി നൂറുകണക്കിന് പ്രവർത്തകർ പ്രവർത്തിച്ചു, അതെല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്? വെട്ടിവെട്ടിക്കുമ്പോൾ ആര് ജയിക്കും ആര് തോക്കുന്നത് അറിയാം. അതിനു മുമ്പ് ഞാൻ ഒരാളെ പറ്റി പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹം കൂടെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ചിലത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ ക്രൂശിക്കരുത്. ഒരു ആരോ അജണ്ട ഇട്ടിട്ടുണ്ട് എന്നെ എൻ്റെ പേര് ക്രൂശിക്കാൻ. ഞാനിതൊക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ച എൻ ഡി എക്ക് ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി തോൽക്കുമെന്നല്ല പറഞ്ഞത്. എല്ലാ ഈഴവരും വോട്ട് ചെയ്താൽ തുഷാർ വെള്ളാപ്പള്ളി ജയിക്കും, എന്നാൽ എല്ലാ ഈഴവരും വോട്ട് ചെയ്യില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. എൻ ഡി എക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അത്ഭുതകരമായ ഒരു വളർച്ച, വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വർധനവ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഞാൻ പറഞ്ഞതിൻ്റെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് എന്നെ കൊല്ലരുത്. ചിലത് പറയും, ഞാൻ പറഞ്ഞ് തുഷാർ ഈഴവരവിടെ എല്ലാം വോട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഈഴവൻ്റെ മുഴുവൻ വോട്ട് തുഷാറിന് കിട്ടുകയില്ലെന്ന് ഉടനെ ഒരു അതിൻ്റെ ക്ലിപ്പ് ഇട്ടിരിക്കുക ഞാൻ കണ്ട്. ഈഴവരാരും വോട്ട് കൊടുക്കുകയില്ല തുഷാറിനെന്ന് ഞാൻ പറഞ്ഞു. അതാണോ ഞാൻ പറഞ്ഞത്? കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? അവിടെ 400,000 ഈഴവരുണ്ട് കോട്ടയം പാർലമെൻറ്റ്. അപ്പോൾ അവർ മാത്രം വോട്ട് ചെയ്താൽ തുഷാറൊക്കെ ജയിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈഴവരെല്ലാവരും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈഴവരെല്ലാവരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈഴവരാരും വോട്ട് ചെയ്യില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിൽ തെറ്റില്ല, അതിനെ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പ്രധാനമന്ത്രി ഒരു എം പിയെ വിളിച്ചുകൊണ്ട് ഒരു സഹായസൽക്കാരം നടത്തിയെങ്കിൽ അത് കുടിക്കാൻ നമ്മൾ പോയുമെങ്കിൽ കഴിച്ചുവെങ്കിൽ എന്താ തെറ്റ്? ജനാധിപത്യത്തിലെ ഒരു മര്യാദയല്ലേ അത്? മറ്റുള്ളവരും ചെയ്യാറല്ലേ. അതൊരു വലിയ അതൊക്കെ നിങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമില്ല. അത് രാഷ്ട്രീയ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. പുള്ളിയെ ഒരു തേജോവധം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചർച്ചയായല്ലോ. ആ ചർച്ച വന്നപ്പോൾ ഒരു സംവാദമായല്ലോ. പുള്ളിയെപ്പറ്റി വേറെ വല്ലതും പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്തപ്പോൾ ഇതുപോലുള്ള ചിലതെല്ലാം ഉണ്ടാക്കി പറയുക എന്നുള്ള സ്വാഭാവികമാണ്. മുകേഷ് ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല, ഈഴവനാണെന്ന് കൂടി തോന്നണ്ടേ? അല്ല, ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. ഈഴവനാണ് എന്നുള്ളത് കൊണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ ഈഴവനാണെന്ന് ഈഴവർക്ക് കൂടെ തോന്നണ്ടേ? അതോടൊപ്പം തന്നെ ആ ഒരു വികാരത്തിൽ എത്ര ഈഴവർ വോട്ട് ചെയ്യും? അപ്പം അതുപോലുള്ളൊരു ചിന്തകളൊന്നും ഇന്നുള്ള കാലമല്ല. പ്രത്യേകിച്ച് ഈഴവൻ അവൻ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നവനാണ്. അവൻ ഈഴവ ചിന്തയോടു കൂടി വോട്ട് ചെയ്യുന്നവരല്ല ഈഴവർ. അവർ അവരുടേതായ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈഴവർ. അതുകൊണ്ട് കുറേ പേര് ചെയ്യും, കുറേ പേര് ചെയ്യില്ല. അതുകൊണ്ട് ഈഴവന് ഒരു വോട്ട് ബാങ്കായി നിൽക്കുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ? ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ് നടന്നത്. കെ സി വേണുഗോപാൽ വന്നതാണ് അതിന് കാരണം. ശോഭാ സുരേന്ദ്രനും നല്ല മത്സരമാണ് കാഴ്ചവെച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കടുത്ത മത്സരമാണ്. ആരിഫ് ഈസി വാക്കോറ അല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയിരുന്നുള്ളൂ. ഇത്തവണ ഒരു കടുത്ത മത്സരം വന്നു എന്ന് പറഞ്ഞ കാരണം തന്നെ പി സി ഇയാൾ കെ സി ആലപ്പുഴ നല്ല പേരുള്ള ആളാണ്. അയാളുടെ വരവ് സുരേന്ദ്രൻ സുജോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനം അതിഗംഭീരമായി അടിച്ചു കയറി. അവർക്ക് വോട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ അത് ആർക്കിട്ട് എവിടെ എങ്ങനെ കൊള്ളുമെന്ന് നമുക്ക് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഇടതായാലും വലതായാലും എവിടെയായാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.